പ്രണയക്കുരുക്കിൽപ്പെടുത്തി ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്ന ലവ് ജിഹാദ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ തിന്മയാണ്. അനവധി ഹിന്ദു പെൺകുട്ടികളെയാണ് ഇസ്ലാമിക മതമൗലികവാദികൾ പ്രണയക്കുരുക്കിൽപ്പെടുത്തി നിർബന്ധിച്ച് മതം മാറ്റിയത്. നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ഇപ്പോഴും മതമൗലികവാദികൾ ലവ് ജിഹാദുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ലവ് ജിഹാദികൾ ഇപ്പോഴും സജീവമാണ് എന്നതിൻ്റെ തെളിവായി മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു. 3 പേർ ചേർന്ന് 1 വർഷമായി തന്നെ നിരന്തരം പീഡിപ്പിക്കുകയാണെന്നും ഇസ്ലാം മതത്തിലേക്ക് മാറാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ചൂണ്ടിക്കാട്ടി കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്ക് മലയാളി യുവതി പരാതി നൽകിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കാസർഗോഡുകാരിയായ 18-കാരിയാണ് മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്ക് പരാതി നൽകിയത്. 2 ബാംഗ്ലൂർ സ്വദേശികൾക്കും 1 മലയാളിക്കുമെതിരെയാണ് യുവതിയുടെ പരാതി. ഉടുപ്പി ചിക്കമംഗലൂരു MP ശോഭ കരന്തലജിയുടെ കൂടെയാണ് പെൺകുട്ടി യെദ്യൂരപ്പയെ കാണാനെത്തിയത്. 3 യുവാക്കൾ പെൺകുട്ടിയെ നിരന്തരം ബലാത്സംഗം ചെയ്യുകയും ഇത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തതായി ശോഭ കരന്തലജി പറഞ്ഞു. തുടർന്ന് പെൺകുട്ടിയും കുടുംബവും ഇസ്ലാം മതത്തിലേക്ക് മാറിയില്ലെങ്കിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയെന്നും പരാതിയിൽ യുവതി പറയുന്നുണ്ട്. ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് 1 സഹോദരനും 1 സഹോദരിയുമാണുള്ളത്. കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് മതം മാറിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് യുവാക്കൾ ഭീഷണിപ്പെടുത്തുന്നതെന്നും ശോഭ കരന്തലജി പറഞ്ഞു. ബംഗളൂരു മംഗളൂരു തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേരള കർണാടക അതിർത്തിയിൽ ബലാത്സംഗത്തിലൂടെയുള്ള നിർബന്ധിത മതംമാറ്റം നിരവധി നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കിണിയിൽപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളാണ് ഈ യുവതിയെന്നും ശോഭ കരന്തലജി പറഞ്ഞു. പരാതി കേട്ട കർണാടക മുഖ്യമന്ത്രി ബംഗളൂരു പോലീസ് കമ്മീഷണർ ഭാസ്കർ റാവുവിനെ നിയമ നടപടികൾക്കായി നിയോഗിക്കുകയും ചെയ്തു. സംഭവത്തിൽ പരപ്പന അഗ്രഹാര സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബംഗളൂരു ക്രൈം വിഭാഗം ജോയിന്റ് പോലീസ് കമ്മീഷണർ സന്ദീപ് പാട്ടീലിനാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ ബംഗളൂരു സ്വദേശി അൻസാർ എന്നയാളും പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി TK റിഷാദ് എന്നയാളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു. കേരള പോലീസാണ് റിഷാദിനെ കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്തത്. റിഷാദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കർണാടക BJP നേതാവും ലോക്സഭാ MPയുമായ ശോഭ കരന്തലജിയെ കണ്ണൂർ റേഞ്ച് IG ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.